നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടനവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ബെൽജിയം സർക്കാർ. പ്രസവാവധിയും തൊഴിലവധിയും ആരോഗ്യ ഇൻഷുറൻസും അടക്കം ചരിത്രം കുറിച്ച രീതിയിലുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി ഇപ്പോൾ സർക്കാർ അവതരിപ്പിക്കുന്നത്. ലോകത്തിലേക്കും തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന ആദ്യത്തെ രാജ്യമായി അങ്ങനെ ബെൽജിയം മാറിയിരിക്കുകയാണ്. 2020 ബെൽജിയം ലൈംഗിക തൊഴിൽ കുറ്റകൃത്യമല്ലാതാക്കി മാറ്റിയിരുന്നു. ജർമ്മനി, ഗ്രീസ്, നെതർലൻഡ്സ്, തുർക്കി എന്നീ രാജ്യങ്ങളിലും നിയമത്തിന് പ്രാബല്യം കൊടുക്കുകയും ചെയ്തു. പക്ഷേ തൊഴിൽ നിയമങ്ങളിലടക്കം ഇങ്ങനെയൊരു വിഷയം ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യമായി അങ്ങനെ ബെൽജിയവും മാറുകയാണ്. വളരെ വിപ്ലവകരമായ ഒരു തീരുമാനം തന്നെയാണ് ബെൽജിയം കൈക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള ലൈംഗിക തൊഴിലാളികളെ ഇത്തരം നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നും ലൈംഗിക തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ എടുത്തു പറയുകയും ചെയ്യുന്നു. ലൈംഗിക തൊഴിലാളികൾ ഓരോ രാജ്യത്തും പല രീതിയിലാണ് ഗുണപരമായ നേട്ടങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റകൃത്യങ്ങളടക്കം കുറയ്ക്കാനായി ഇവരിലൂടെ സാധിക്കുന്നുവെന്നും ലൈംഗികത, ലൈംഗിക ദാരിദ്ര്യം എന്നിവയ്ക്കൊക്കെ തന്നെ ശാശ്വത പരിഹാരമായി ലൈംഗിക തൊഴിലാളികൾ അവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നുവെന്നുകൂടി സംഘടനകൾ എടുത്തു പറയാറുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ ലൈംഗിക തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 9 മാസം ഗർഭിണിയായിരിക്കെ തനിക്ക് ജോലി ചെയ്യേണ്ടി വന്നുവെന്നും പണം ആവശ്യമുള്ളതുകൊണ്ട് തൊഴിലെടുക്കേണ്ടി വന്നെന്നും ബെൽജിയത്തിലെ ലൈംഗിക തൊഴിലാളിയായ സോഫിയെ ഉദ്ധരിച്ചൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ആഗോള ശ്രദ്ധ നേടിയിരുന്നു. പ്രസവാവധിക്കുള്ള അവകാശം ഉൾപ്പെടെ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇതുപോലുള്ള നിരവധി ലൈംഗിക തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമായ രീതിയിൽ കാര്യങ്ങൾ മാറുകയും ചെയ്യും. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴും തൊഴിലിന് പോകേണ്ടി വരുന്ന സാഹചര്യം അതുതന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ ഏത് തൊഴിലെടുത്തിരുന്നാൽ പോലും അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ലൈംഗിക തൊഴിലാളികളെയും മറ്റു തൊഴിലാളികളെ പോലെ തന്നെ കണക്കാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭമായിരുന്നു ബെൽജിയത്തിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെയാണ് പുതിയ നിയമം കൂടി നടപ്പിലാക്കാനൊരുങ്ങുന്നത്. ജോലിയിൽ നിന്ന് പിന്മാറുന്ന കാലമാകുമ്പോഴേക്കും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമയായി മാറാറുണ്ട് ഇവരൊക്കെ തന്നെ. അതിൽ നിന്നും മുക്തി നേടുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടേറിയവയാണ്. പലർക്കും മരണമായിരിക്കും പിന്നീട് വന്നു ചേരുന്നത്. അതുകൊണ്ട് പലർക്കും പെൻഷൻ അടക്കമുള്ളവ നിലവിൽ വരുന്നത് വലിയ ഗുണകരമായി മാറും. നേരത്തെ തന്നെ ഇതിൽ നിന്നും പിന്മാറാനുള്ള ഒരു സഹായ ഘടകമായി മാറുകയും ചെയ്യും. പക്ഷേ മനുഷ്യക്കടത്തിനും ചൂഷണത്തിനും ദുരുപയോഗത്തിനും ഈ നിയമം കാരണമാകുമെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് പല രീതിയിൽ നിരവധി ആളുകൾ ലൈംഗിക വൃത്തിയിലേക്ക് ഏർപ്പെടാൻ സാധ്യത കൂടുതലാണ്. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ലൈംഗിക തൊഴിലാളികളുണ്ട്. ഇന്നും ലൈംഗികത, ലൈംഗിക തൊഴിലുകൾ, അതിലേർപ്പെടുന്നവരെ അംഗീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബെൽജിയം തന്നെ ചരിത്രപരമായ ഒരു തീരുമാനവുമായി, വിപ്ലവകരമായ ഒരു മാറ്റവുമായി മുന്നോട്ട് വരുന്നത്. ഈ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആളുകൾ തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.